നമസ്കാരം. ഡോക്ടർ വന്ദനദാസിന്റെ ദാരുണമായ കൊലപാതകം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചത് ചെറിയ തോതിലൊന്നുമല്ല, അത് വലിയ വികാരമായി മാറി. ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണമാണ് അതിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. IMA ഡോക്ടർമാരുടെ മറ്റു സംഘടനകളുമൊക്കെ രംഗത്ത് വരുന്നു, ജോലി ബഹിഷ്കരിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു. എല്ലാവരും കോടതി സംവിധാനം അടക്കമുള്ളവർ, അവരുടെ അനുഭാവം കാട്ടുന്നു. ആരും അവരെ എതിർക്കുന്നില്ല, അവരെ സമരം നടത്തിയിട്ടും ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, അടിയന്തരമായി മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർക്കുന്നു. അങ്ങനെ ഡോക്ടർമാർ ഈ സമൂഹത്തിൽ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നു. അത് ചർച്ചയായതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്, ഡോക്ടർമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അതിനിടയിൽ വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു വിഷയമുണ്ട്. ഈ ഡോക്ടർമാർ അവരുടെ പ്രശ്നം എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ട് വന്നത് വാസ്തവത്തിൽ ഡോക്ടർമാരുടെ പ്രശ്നമായിരുന്നില്ല, ഹൗസ് സർജൻസി ഡോക്ടർമാരുടെയും PG ഡോക്ടർമാരുടെയും പ്രശ്നമായിരുന്നു. അതായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആരും അതിലേക്ക് കേന്ദ്രീകരിച്ചില്ല. തുടർച്ചയായി ഞാൻ പല വീഡിയോകളിലൂടെ ഈ വിഷയത്തിൽ ശ്രദ്ധ ക്ഷണിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. പലരുടെയും ശ്രദ്ധ അതിൽ പെടാതെ പോയപ്പോൾ ഡോക്ടർമാരുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ശ്രദ്ധ മാറ്റിച്ചപ്പോൾ അതല്ല, ഡോക്ടർമാരുടെ പ്രശ്നമല്ല, ഡോക്ടർമാർ കുഴപ്പമില്ലാതെ പോകുന്ന വിഭാഗമാണ്, അവർക്ക് വലിയ ശമ്പളമുണ്ട്, അത്യാധുനിക ജീവിത സൗകര്യമുണ്ട്, തൊഴിലിന് കുറെ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ ഇതൊന്നുമില്ലാത്തത് ജൂനിയർ ഡോക്ടർമാർ എന്ന് പറയുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ, അതായത് MBBS കഴിഞ്ഞ് ഒരു വർഷം അവർ നടത്തുന്ന ഹൗസ് സർജൻസി സർവീസ്, അതാണ് ഏറ്റവും ഭയാനകം. അതുപോലെ തന്നെ അതിനുശേഷം PG ഡോക്ടർ, അതായത് അവർ PG പഠിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന യാതൊരു, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രശ്നം. ഈ രണ്ട് കൂട്ടരാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നത്. ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവരുടെ ജോലിഭാരം, ഇവരുടെ കുറഞ്ഞ വേതനം, ഇതാണ് ചർച്ചയാവേണ്ടത് എന്ന് ഞാൻ പലതവണ പറഞ്ഞു. പക്ഷേ വേണ്ടതുപോലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതെടുത്തില്ല. അവരൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്നത് ഇത്തരം ഡോക്ടർമാർ, ഈ ജൂനിയർ ഡോക്ടർമാരുടെ സങ്കടവും കണ്ണീരുമാണെങ്കിലും അതൊക്കെ മൊത്തം ഡോക്ടർമാരുടെ അക്കൗണ്ടിൽ, IMA അക്കൗണ്ടിൽ കയറിക്കൂടി. അങ്ങനെ കയറിക്കൂടരുതേ. IMA അക്കൗണ്ടിൽ കയറിക്കൂടി ഈ ഡോക്ടർമാരും സ്വകാര്യ ആശുപത്രികളും കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾക്ക് മറയിടാൻ അവസരമാവരുതേ എന്ന് ഞാൻ ശക്തിയുക്തം വാദിച്ചു. എന്തായാലും കുറച്ചൊക്കെ സർക്കാരിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സർക്കാർ ഇന്നലെ അടിയന്തര യോഗം ചേർന്ന് ചില നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശമനുസരിച്ച് തൽക്കാലത്തേക്ക് രാത്രിയിൽ ഈ ഹൗസ് സർജൻസിനും PG സ്റ്റുഡൻസിനും ഡ്യൂട്ടി വേണ്ട, തൽക്കാലത്തേക്ക്. അതായത് പോലീസിന്റെ എയ്ഡ് പോസ്റ്റും മറ്റേ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നത് വരെ ഹൗസ് സർജൻസ് ചെയ്യുന്നവരും ജൂനിയർ ഡോക്ടർമാരും ഇനി നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട എന്ന നിർണായകമായ ഒരു തീരുമാനമെടുത്തു. വളരെ നല്ല തീരുമാനമാണ്. ഒപ്പം ഈ ഡോക്ടർമാരുടെയും ജൂനിയർ ഡോക്ടർമാരുടെയും ഹൗസ് സർജൻസിന്റെയും സമയക്രമം, ജോലി ചെയ്യുന്ന ജോലി സമയം 60 മണിക്കൂറായി നിജപ്പെടുത്തി. ഈ ഒരു തീരുമാനം ഇപ്പോൾ ഈ വിഭാഗം അനുഭവിക്കുന്ന യാതനയ്ക്ക് ചെറിയൊരു പരിഹാരമാണ്. ആ ഒരു വാദം ഉയർത്തി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടെ കൂടെ വാദിക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനവുമുണ്ട്. എന്നാൽ ഈ തീരുമാനവും മന്ത്രിയുടെ ഉളുപ്പില്ലായ്മയാണ്, വിഡ്ഢിത്തമാണ്, അഹങ്കാരമാണ്, ധാർഷ്ട്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടട്ടെ. അങ്ങനെ പറയണമെങ്കിൽ ആദ്യം ഇവരുടെ അവസ്ഥ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ഒരാൾ 5.5 വർഷം കൊണ്ടാണ് MBBS പൂർത്തിയാക്കുന്നത്. നന്നായി പഠിച്ചാൽ 5.5 വർഷം കൊണ്ട് പൂർത്തിയാവണമെന്നില്ല. എല്ലാ പരീക്ഷയും പാസ്സായി പോകുന്നവർ ഏതാണ്ട് 5.5 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കുന്നത്. ഈ 5.5 വർഷം MBBS പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇവർ 1 വർഷം ജൂനിയർ ഡോക്ടറായി സേവനമനുഷ്ഠിക്കണം. അതിനുശേഷം വേണം എൻട്രൻസ് എഴുതിയും കാശു കൊടുത്തും ഒക്കെ ഇവർ PG ചെയ്യാൻ. ഇതാണ് ഒരു ഡോക്ടറുടെ അവസ്ഥ. 3 വർഷമാണ് ആ PG. അങ്ങനെ ഏതാണ്ട് 8.5-9 വർഷം വേണം ഒരാൾ പൂർണ്ണമായും ഡോക്ടറായി മാറാൻ. ഓർക്കണം, +2 കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ കിട്ടണം നിർബന്ധമില്ല. 1 വർഷമൊക്കെ പരിശീലനം നടത്തിയാണ് പലരും പരീക്ഷ എഴുതി പാസ്സാകുന്നത്. അപ്പോഴേക്കും ഒരു 18 വയസ്സ് കഴിയും. അത് കഴിഞ്ഞാണ് ഏതാണ്ട് 8.5 വർഷം, ഏതാണ്ട് 28 വയസ്സ് വരെയൊക്കെ എടുക്കുന്നത് ഇവരുടെ മെഡിക്കൽ പഠനം പൂർത്തിയാവാൻ. MBBS പഠനത്തിന് എത്രമാത്രം ചെലവുണ്ടെന്ന് നമുക്കറിയാം. വലിയ ഫീസാണ്, വലിയ ഡൊണേഷനാണ്, കാരണം ഇവിടെ മിക്കതും സ്വകാര്യ ആശുപത്രികളാണ്. അത് പഠിച്ചു കഴിഞ്ഞ് 1 വർഷം അവർ ജൂനിയർ ഡോക്ടറായി ജോലി ചെയ്യണം. അതിനുശേഷമാണ് ഇവർ PG ചെയ്യേണ്ടത്. PG ഫീസ് 2-3 കോടിയൊക്കെയാണ്. അതായത് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഏതാണ്ട് 28-29 വയസ്സ് വരെ വേണം ഒരു ഡോക്ടർ ഡോക്ടറാവാൻ. എങ്കിൽ മാത്രമേ ഇവർക്ക് നല്ല ശമ്പളം കിട്ടൂ. എന്നാൽ ഈ പീരീഡിലുള്ള ഇവരെ സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വലിയ പീഡനമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. MBBS കഴിഞ്ഞ് 1 വർഷം ഇവർ ജൂനിയർ ഡോക്ടറായി ജോലി ചെയ്യണം. ചെയ്തേ മതിയാവൂ, വിശ്വസിക്കാൻ കഴിയില്ല. 5000-10000 രൂപ മാത്രമാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഞാൻ പലതവണ പറഞ്ഞു, 5000-10000 രൂപയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഓർക്കണം, ഡോക്ടറാണ്. മറുനാടൻ മലയാളിയിൽ ഒന്നും അറിയാത്ത ഒരാൾ ട്രെയിനിയായി കയറിയാൽ 3 മാസം 15000 രൂപ കൊടുക്കും. 3 മാസം, ആദ്യത്തെ 3 മാസം പണി പഠിക്കുന്നത് വരെ. പഴയ്ക്ക് 18 ആവും, പിന്നെ അവരുടെ കഴിവും പ്രാപ്തിയുമനുസരിച്ചാണ് ഉയർത്തുന്നത്. ഒരു വലിയ വിദ്യാഭ്യാസവും, ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ജോലി ചെയ്യാനുള്ള ഒരു പ്രാപ്തിയും തന്റെ ഇടം ഉണ്ടായാൽ മതി. പക്ഷെ അങ്ങനെയല്ല. വർഷങ്ങളോളം പഠിച്ച് അതീവ ബുദ്ധിയുള്ള ഈ കുട്ടികൾ
ഇവർക്ക് കൊടുക്കുന്ന 5000ഉം 10000ഉം രൂപയാണ്. ഇവർ ജോലി ചെയ്യുന്ന സമയത്തിന് യാതൊരു കൃത്യതയുമില്ല. 18-ഉം 20-ഉം മണിക്കൂർ. ഞാൻ ഇന്നൊരു ജൂനിയർ ഡോക്ടറോട് സംസാരിച്ചു, രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിയിൽ കയറിയാൽ പിറ്റേ ദിവസം ഉച്ച വരെ ചെയ്യേണ്ടി വരുമെന്നാണ്. അതായത് 24 മണിക്കൂർ നിർബന്ധമാണ്, 24 മണിക്കൂർ ഡ്യൂട്ടി കഴിയില്ല, പിന്നെയും ഇവർ 6-ഓ 7-ഓ മണിക്കൂർ കൂടി ജോലി ചെയ്താൽ മാത്രമേ കഴിയൂ എന്നാണ്. ഒന്ന് ഓർക്കണം, PG കുട്ടികൾ ഇതിനുശേഷം ക്ലാസ്സിന് പോകണം. PG ക്ലാസിന്റെ കാര്യം എന്താണ്? ഇവരുടെ പഠനത്തിന്റെ ഭാഗമാണ് ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് മണിക്കൂർ മാത്രമേ ഇവർ പ്രാക്ടീസ് ചെയ്യൂ, 4-ഓ 5-ഓ മണിക്കൂർ പരമാവധി ജോലി ചെയ്യാവൂ. പഠനമാണ് ശ്രദ്ധ, പലപ്പോഴും പഠിക്കാൻ അവസരമില്ല, പരീക്ഷയുടെ സമയത്ത് അവധി കൊടുക്കില്ല. കാരണം ഇവരാണ് ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നത്. സർക്കാർ ആശുപത്രിയിലാണെങ്കിലും സ്വകാര്യ ആശുപത്രിയിലാണെങ്കിലും ഇവരാണ് താങ്ങി നിർത്തുന്നത്. അതിനും PG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിക്കുന്നതിനിടയിലാണ് അവർക്ക് കുറച്ചുകൂടി ശമ്പളം വേണം, 50,000-60,000 ഒക്കെ ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ ഈ MBBS കഴിഞ്ഞ ഒരു വർഷമുണ്ടല്ലോ, ഈ ഒരു വർഷ കാലയളവിൽ ഇവർക്ക് 10,000 രൂപയൊക്കെ കൊടുത്താലായി. സർക്കാരിന്റെ ഉത്തരവ് 25,000 രൂപ കൊടുക്കണമെന്നാണ്, പക്ഷെ കിട്ടാറില്ല. 8,000-ഉം 10,000-ഉം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഞാൻ രാവിലെ അന്വേഷിച്ചു, കഴിഞ്ഞ വർഷം വരെ 7,000-8,000 രൂപയാണ്, ഇപ്പൊ 11,000 രൂപ ആക്കിയിട്ടുണ്ട്. അതായത് MBBS കഴിഞ്ഞ് ഒരു വർഷം ജോലി ചെയ്യുന്ന കുട്ടിയുടെ അവസ്ഥയാണ്. ഈ ഒരു വർഷം ഇവരനുഭവിക്കുന്ന യാതന, കുട്ടികളുടെ നിയന്ത്രണം പോവുകയാണ്. ഇവരുടെ തൊഴിൽ സമയം കുറയ്ക്കുക, ഇവരുടെ ശമ്പളം കൂട്ടുക, ഇത് രണ്ടുമാണ് സർക്കാർ ചെയ്യേണ്ടത്. അതായത് ഈ ജൂനിയർ ഡോക്ടർമാരുടെയും PG ചെയ്യുന്ന ഡോക്ടർമാരുടെയും ശമ്പളം കൂട്ടുക, കുറഞ്ഞത് 50,000 രൂപയെങ്കിലും ശമ്പളം കൊടുക്കുക, ഇവരുടെ വർക്കിംഗ് ടൈം നിയന്ത്രിക്കുക. ഇത് ചെയ്യേണ്ട, സർക്കാർ പറയുകയാണ് 60 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണമെന്ന്. തീർച്ചയായും വലിയ ഇളവാണ്, പക്ഷെ 60 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ വീതം 6 ദിവസം പണിയെടുക്കണം. എല്ലാ കോടതി വിധികളും ഒരാൾ 8 അല്ലെങ്കിൽ 8.5 മണിക്കൂർ ജോലി ചെയ്യാവുന്നുണ്ട്. പോലീസിന് പോലും ബാധകമാണ്, 8 അല്ലെങ്കിൽ 8.5 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ല. ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അധിക ശമ്പളം കൊടുക്കണം, അവർ സമ്മതിക്കണം. എന്നിട്ട് സർക്കാർ പറയുകയാണ് ഞങ്ങൾ ആഴ്ചയിൽ 60 മണിക്കൂറായി നിജപ്പെടുത്തി കൊടുക്കാം. എന്തൊരു മര്യാദകരാണ്, 60 മണിക്കൂർ ആക്കിക്കോളും. 60 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് ഒരു 70,000-80,000 രൂപ ശമ്പളം കൊടുക്കും സർക്കാർ, ഉത്തരവിറക്കൽ നല്ലത്. എന്താണ് ചെയ്യാത്തത്? പഠിക്കാൻ സമയം കൊടുക്കണം, ഉത്തരവിറക്കൽ നല്ലത്. എന്താണ് ചെയ്യാത്തത്? ഇതൊന്നും ചെയ്യാതെ, ഒരു ലജ്ജയും ഇല്ലാതെ, ഉളുപ്പില്ലാതെ നിങ്ങൾ പറയാണ് ഞങ്ങൾ 60 മണിക്കൂർ ആക്കി കൊടുത്തു, എന്നിട്ട് പറയാണ് തൽക്കാലത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തു. ഈ കുട്ടികൾ പഠിക്കേണ്ടവരല്ലേ? ഈ കുട്ടികൾ ജീവിതത്തിലേക്ക് ഇറങ്ങേണ്ടവരല്ലേ? ഇവർ എത്രയോ സമയവും പണവും ചെലവാക്കിയതാണ്. ശപിക്കുകയാണ് സ്വയം MBBS എന്ന മിക്കവരും. ഈ കഷ്ടപ്പാടുകളെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടർ എന്ന പേരിൽ സ്റ്റെതസ്കോപ്പും കൊണ്ട് ഇവർക്ക് വിലസാൻ കഴിയൂ. ഇതുകൊണ്ടാണ് പലരും കൈക്കൂലിക്കാരായി മാറുന്നത്, ഇതുകൊണ്ടാണ് പലരും മനുഷ്യത്വമില്ലാത്തവരെ മാറുന്നത്. കാരണം ഇവരോട് കാട്ടുന്ന കൊടും ക്രൂരത, ഇവരോട് കാട്ടുന്ന അവഗണന, ഇത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. ദയവായി ഈ ജൂനിയർ ഡോക്ടർമാരുടെയും ഹൗസ് സർജൻസിന്റെയും PG സ്റ്റുഡൻസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. PG സ്റ്റുഡൻസ് ആണെങ്കിൽ പഠനത്തിനായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത്. ദിവസം 5-ഓ 6-ഓ മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ അനുവദിക്കരുത്. കാരണം അവർക്ക് ക്ലാസ് നടത്തുന്നു ഉറപ്പാക്കണം, പലയിടത്തും ക്ലാസ് ഇല്ല. ഈ പറയുന്ന ജൂനിയർ ഡോക്ടർമാരാണെങ്കിൽ ഒരു ദിവസം 8-ഓ 8.5-ഓ മണിക്കൂർ ജോലി ചെയ്യാൻ അനുവദിക്കരുത്. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണം. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇവർ കൊല്ലപ്പെടുന്നത് ഒരു വശത്ത്, മറുവശത്ത് ഇവർക്ക് മനുഷ്യത്വമില്ലാതായി മാറുന്നത്. കാരണം ഭയാനകമാണ് അവരുടെ ഈ കാലയളവ് എന്ന് പറയുന്നത്. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് നോക്കണം. അപ്പോൾ ഈ മുടക്കിയ കാശ് തിരിച്ചു പിടിക്കണ്ടേ? അപ്പനും അമ്മയും പണയപ്പെടുത്തി കൊടുത്തതല്ലേ? ദയവായി കണ്ണിൽ ചോരയില്ലാതെ പെരുമാറരുത്, മനുഷ്യത്വമില്ലാതെ പെരുമാറരുത് മന്ത്രി വീണ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവരുടെ പ്രശ്നം മനസ്സിലാക്കുക, ഇവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയല്ല, ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജൂനിയർ ഡോക്ടർമാരുടെയും PG സ്റ്റുഡൻസിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കോടതി സ്വമേധയാ ഇടപെടണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അവർക്ക് മിനിമം ശമ്പളം കൊടുക്കുന്നത് ഉറപ്പാക്കണം. ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. കണ്ണിൽ ചോരയില്ലാത്ത സമീപനം അവസാനിപ്പിച്ചാൽ മതിയാവും.